ബി പോസിറ്റീവിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ശ്രീ പി സി സനൽകുമാർ ഐ എസ് ആണ് അദ്ദേഹം മുൻ ജില്ലാ കളക്ടറാണ് അതോടൊപ്പം തന്നെ നർമ്മപ്രഭാഷണം പാരഡി ഗാനങ്ങൾ എന്നിവയിലൂടെ നമുക്ക് വളരെയേറെ സുപരിചിതൻ കൂടിയാണ് അദ്ദേഹം സ്വാഗതം നമസ്കാരം സർ പാരഡി ഗാനങ്ങൾ തന്നെയാണ് സാറിൻ്റെ പേര് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക എന്നാണ് ഈ ഒരു താല്പര്യം തുടങ്ങിയത് വളരെ ചെറിയ പ്രായം മുതൽ പാരടികൾ എഴുതുമായിരുന്നു പക്ഷെ അന്ന് ഇന്നത്തെ മാതിരി അത് ഞാൻ എഴുതുന്നതിൻ്റെ പേര് പാരടിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് വളരെ ചെറിയ പ്രായം മുതൽ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഏഴാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ ഇത് മറ്റേ വൈലോപ്പുള്ളിയുടെ മാമ്പഴത്തിന് പാരടി എഴുതുന്നത് ഞാൻ സിനിമാ മങ്കനാം ഭർത്താവിൽ നിന്ന് ആദ്യത്തെ തൊഴി കൊൽകെ അമ്മുവിൻ്റെ വായിൽ നിന്നും അടർന്നു ഒരു പല്ല് നാലു മാസത്തിന് മുമ്പിൽ ഏറെനാൾ കൊതിച്ചിട്ട് ക്രൂരമർക്കടൻ തന്നെ താലി കെട്ടിയ നേരം അങ്ങനെ അത് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സാഹിത്യവാസന ഉണ്ടായിരുന്നു ഇത് ഏതെങ്കിലും ടീച്ചർമാരുടെ കയ്യിൽ പടാൻ ഇട ഇല്ല അന്നൊന്നും ടീച്ചർമാരെ ഒന്നും കാണിച്ചിട്ടില്ല ഒരു പത്ത് പതിനാറ് വയസ്സായി ഞാൻ കോളേജിലെത്തിയ സമയത്താണ് ഈ പാരടിയിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നത് അതിനൊരു വലിയ കാരണം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല അത് വി ഡി രാജപ്പനായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ വി ഡി രാജപ്പന് അറിയപ്പെട്ടു തുടങ്ങിയ ഒരു കാലമാണ് അപ്പോൾ വി ഡി രാജപ്പൻ്റെ പാട്ടുകളൊക്കെ കേട്ട് ആളുകൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല ഞാൻ വിചാരിച്ചാലും ഇങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ പാരടികളിലേക്ക് ധാരാളമായിട്ട് പാരടികളൊക്കെ എഴുതി പക്ഷേ അതും കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഈ നിലയിൽ എനിക്കൊരു എക്സ്പോഷർ ഉണ്ടാകുന്നത് ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ സ്വന്തം വീട് ചങ്ങനാശ്ശേരിയാണ് അവിടെയൊക്കെയാണ് ജീവിച്ചിരുന്നെങ്കിലൊന്നും എന്നെ ആരും അറിയാതെ പോവുമായിരുന്നു ഈ പാരഡി ഗാനങ്ങൾ ഇപ്പൊ എത്രത്തോളം എത്ര എണ്ണം എഴുതി കാണിതിനോട് എനിക്ക് തോന്നുന്നു അഞ്ഞൂറിലധികം പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോ ഒരു ഗാനം ബാക്കി ഞാൻ ഏറ്റവും പുതിയ വിഷയങ്ങളെ പറ്റി എഴുതാറുണ്ട് ഇപ്പൊ ഇന്നാള് നമ്മുടെ ബാറുകളൊക്കെ അടച്ചല്ലോ നാനൂറ്റി പതിനെട്ട് ബാറുകൾ അടച്ചു ആളുകൾക്ക് മദ്യപിക്കാൻ അവസരം ഇല്ലാതായി തിരുവനന്തപുരത്താണെങ്കിൽ അധികം കള്ളക്ഷാപോലും ഇല്ല പക്ഷേ തിരുവനന്തപുരത്ത് അവിടെ ഇവിടെയൊക്കെ ചില കള്ളഷാപ്പുകളുണ്ട് കേട്ടോ അങ്ങനെ ഒരു കള്ളഷാപ്പിൽ ഒരു മദ്യപൻ ചെല്ലുന്നു അവിടുത്തെ വിൽപ്പനക്കാരിയായിട്ട് സംസാരിക്കുന്നതായിട്ട് ഞാനൊന്ന് സങ്കല്പിച്ച് നോക്കി അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് നമ്മുടെ സെല്ലുലോയിഡ് സിനിമയിലെ ഏനുൻ്റോടി അമ്പിളി ചന്ത എന്നുള്ള പാട്ടില്ലേ അപ്പോൾ ഈ മദ്യപൻ വിൽപ്പനക്കാരിയോട് സംസാരിക്കുന്നതായിട്ട് ഞാനൊന്ന് സങ്കല്പിച്ച് ഇങ്ങനെയാണ് ഏനുൻ മീനുണ്ടോടി ചീനി കഴിക്കാൻ ചാറുണ്ടോടി ഇത്തിരിക്കൂടി സ്മോളുണ്ടോടി ഒന്നും മിനുങ്ങാൻ ഫോണുണ്ടോടി മിസ്കോളടിക്കാൻ കള്ളടിച്ച് വാളുവച്ച് ുംറിഞ്ഞ പുന്ന ഇപ്പോ എങ്ങനെയാണ് ഒരു ഒരു വിഷയം പെട്ടെന്ന് ഒരു ഒരു പരടി ഗാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആ ഒരു പ്രോസസ് എങ്ങനെയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ ഇവിടെ പാരടി എഴുതണം എന്ന് വിചാരിച്ചിരുന്നാലൊന്നും പാരടി വരില്ല അത് ഏതോ ഒരു സമയത്ത് നമുക്കങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നു ഏ അതൊരു പ്രത്യേക നിമിഷത്തിലാണ് അങ്ങനെ പാരടി എഴുതാനുള്ള തോന്നലുണ്ടാവുക പലതും ഇൻസ്റ്റൻറ്റായിട്ട് വളരെ പെട്ടെന്നൊക്കെ എഴുതാൻ പറ്റും ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ എഴുതാൻ വേണ്ടി മാസങ്ങളോളം കാത്തിരു കേണ്ടി വന്നിട്ടുമുണ്ട് അല്ല ഒരു വിഷയം വേണം ഒരു വേണം ഇത് രണ്ടും വേണമല്ലോ ആ ഞാൻ കൈയാര്യം ചെയ്യാൻ അതായത് ഞാൻ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളോടും പ്രതികരിക്കുന്നത് പാട്ടിലൂടെയാണ് ഈ പാരഡി പാട്ടിലൂടെയാണ് അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഒരിക്കലും ഒരു ആയിട്ടുള്ള ഒരു പ്രയോഗമോ വാക്കോ ഒന്നും ഞാൻ എൻ്റെ പാരടികളിൽ ഇതേ വരെ പിന്നെ ഉൾക്കൊള്ളിച്ചിട്ടില്ല ആ പാരഡിക്ക് ഒരു മിനിമം നിലവാരം ഒരു സാഹിത്യബന്ധം ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും സിനിമാ പാട്ടുകൾക്ക് പാരടി എഴുതുന്നത് പൊതുവേ എളുപ്പമാണ് പക്ഷേ ഈ ഞാൻ ചെയ്തിരുന്നതൊക്കെ തന്നെ പലപ്പോഴും ലബ്ധപ്രതിഷ്ഠമായ സാഹിത്യ രചനകൾക്കാണ് ഞാൻ പാരടിയിൽ എഴുതിയിരുന്നത് അതിന് നമുക്ക് ഒരു ഇപ്പം അതിന് നല്ലൊരു സാഹിത്യ ബോധം വേണം ഒരു നല്ല ബേസ് വേണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം എൻ്റെ ക്ലാസ്മേറ്റാണ് മധുസൂദന നായർ മലയാളം എം എ ക്ലാസ്സിലെ അപ്പം അന്ന് ഞാൻ അന്ന് പക്ഷെ അന്ന് ഞാനും മധു ക്ലാസ്സിലിരുന്ന് പാട്ടൊക്കെ പാടുമ്പോഴും ഈ ഭാവിയിൽ മധു ഇത്രത്തോളം വലിയൊരു കവിയാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുമ്പോൾ മധു വായം ഏറ്റവും അറിയപ്പെടുന്ന ഒരു കവിയായി വേണമെങ്കിൽ ഞാനൊരു വിഘടകവിയായി എന്നുമാണ് പറയാം അങ്ങനെ മധുവിൻ്റെ ലബ്ധപ്രതിഷ്ഠമായ നാറാണത് ഭ്രാന്തന് ഞാൻ എഴുതിയ പാരടി വളരെ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു പക്ഷെ പല ചാനലുകളിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നാലു പേര് ഞാൻ കാണാം അതായത് അതിൽ പന്ത്രണ്ട് മക്കളെപ്പറ്റൊരു അമ്മയല്ലേ എൻ്റെ പാരഡിയിൽ ഞാനൊരു വിഷയമായി സ്വീകരിച്ചപ്പോൾ ആ പന്ത്രണ്ട് എന്നുള്ള വാക്കിന് തന്നെ പ്രാധാന്യം കൊടുത്തു ഒരു ട്യൂട്ടോറിയൽ കോളേജ് പ്രിൻസിപ്പൽ എസ് എൽ സി പരീക്ഷയ്ക്ക് തുടർച്ചയായിട്ട് പന്ത്രണ്ട് വട്ടം പരാജയപ്പെട്ട തൻ്റെ പ്രിയ ശിഷ്യെ പറ്റി പാടുന്നതായിട്ടാണ് ഞാൻ സങ്കല്പിച്ചത് ചെറുതെയ്യാം പന്ത്രണ്ട് വട്ടവും തോറ്റ പെണ്ണേ എൻ്റെ ശിഷ്യരിൽ നീ ആണു നീയാണുകേമീ പന്ത്രണ്ടുമാർക്കാകെ വാങ്ങിയോൾ നീ എൻ്റെ ശിഷ്യരിൽ നിൻ്റെ പേരാദ്യം നിന്നെ അറിയാത്തൊരാരുമീ നാട്ടിലില്ല എൻ്റെ അറിവിൽ നിന്നെപ്പോലെ ആരുമില്ല എന്നു ഉച്ചയാം നേരത്ത് കുർക്കം വലിക്കുന്ന മറ്റാരും എൻ്റെ ക്ലാസ്സിലില്ല പഠം പഠിപ്പിച്ചു കാലം തുലയ്ക്കുന്ന പാഴ്വേലകൾക്ക് തുക ഫീസായി വാങ്ങുന്ന ചടകെട്ടി കേവലത ജ്ഞാനത്തിൽ കളയുന്ന കടുകട്ടിയായ സിലബസിനെതിരായി കടുകട്ടിയായ സിലബസിനെതിരായി ധീരമടരാടി നീ എന്ന കേ നിന്റെ ഗുരുവായ ഇങ്ങനെ ഈ വളരെ പ്രശസ്തമായ കവിതകളൊക്കെ എടുത്ത് ചെയ്യാൻ നേരത്തെ അതും നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സാധാരണക്കാർക്കൊക്കെ ഒരു ഒരു പ്രത്യേക ക്ലാസ്സിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാവർക്കും അറിയാവുന്ന കവിതകളാണ് ഇപ്പം മാമ്പഴാണെങ്കിലും ആണെങ്കിലും നാറാണത്തെ പ്രാന്തനാണെങ്കിലും ഒക്കെ അപ്പോൾ ഇത്രയും പ്രശസ്തമായ വർക്കുകൾ എടുത്ത് അതിന് പാരടയുണ്ടാക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ക്രിറ്റിസിസംസ് നേരിട്ടിട്ടുണ്ടോ ഈ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല ചില അതായത് എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് തിക്കൃഷി ഉൾപ്പെടെയുള്ള ആൾക്കാർ കൃഷി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ആ തിക്കൃഷി ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഗാനരചിതാക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ ഗാനങ്ങളുടെ പാരടി ചൊല്ലിക്കേൾപ്പിക്കാനുള്ള ഒരു അപൂർവ ഭാഗ്യം ഉണ്ടായ ഒരു വ്യക്തിയായാണ് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് പാട്ട് പാടാനുള്ള ഒരു കഴിവുകൂടെ തന്നുകൊണ്ട് വേറൊരാളെ ആശ്രയിക്കാതെ എനിക്ക് പാട്ടുകളെല്ലാം സ്വയം പാടി അവതരിപ്പിക്കാൻ കഴിയും അതൊരു വലിയ ഭാഗ്യമാണ് ഏഹ് അപ്പം അങ്ങനെ ഞാനിങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഒന്ന് രണ്ടാളുകൾക്ക് അത് അത്ര ഇഷ്ടമായി തോന്നിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചില ആളുകൾ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയാം മറ്റേ ബിച്ചു തിരുമലയ്ക്ക് എൻ്റെ പാട്ടുകളോടൊരു പ്രത്യേക താല്പര്യമുണ്ട് ഞങ്ങൾ ചില മീറ്റിങ്ങുകൾക്കൊക്കെ ഒരുമിച്ച് കാറിലൊക്കെ പോകുമല്ലോ അപ്പോൾ സമയം കളയാൻ വേണ്ടിയിട്ട് ബിച്ചു പറയും ആ പാട്ടിൻ്റെ പാരഡി ഈ പാട്ടിൻ്റെ പാരഡി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെയൊക്കെ പാരഡികൾ ചെയ്യുമല്ലോ എന്ന് മാത്രമല്ല എൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടുകൾ എന്ന പാരഡികളൊക്കെ തന്നെ പലതും ബിച്ചുവിൻ്റെ രചനകളുടെ പാരഡികളായിരുന്നു പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ശ്രീകുമാരൻ തമ്പി ഒരിക്കലും എനിക്ക് ഒരു വേദിയിൽ തന്നെ എനിക്ക് ആ പാട്ട് കേട്ടതിന് ശേഷം വന്നെനിക്ക് ക്ഷയിക്കേണ്ടതായിരുന്നു അതൊരു പ്രോത്സാഹനമായിട്ട് തന്നെ ഞാൻ കരുതുന്നു പിന്നെ പി ഭാസ്കർ രമാഷ് ഇഷ്ടമായിരുന്നു പി ഭാസ്കരമാഷയുടെ പുസ്തകത്തിന് ഞാനാണ് അവതാരം എഴുതി പലർക്കും അതറിയില്ല അപ്പം എത്രയോ വർഷം മുമ്പാണ് ഞാൻ അറിയുന്നു അങ്ങനെ അറിയപ്പെടുന്നൊരു കാലത്തൊന്നും അല്ല പീ ഭാസ്കരമാഷിലെ സമ്പൂർണ്ണ ചലച്ചിത്ര ഗാന സമാഹാരം നാഴിയൂരിപ്പാല് അതിന് ഞാനാണ് അദ്ദേഹം കൊണ്ടാണ് അവതാരി കഴിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനൊരു ദീർഘദർശനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്കെന്തോ സാഹിത്യപരമായിട്ടുള്ള ഒരു എന്നുള്ള തോന്നിയിട്ടായിരിക്കുമല്ലോ അദ്ദേഹം എഴുതി അപ്പം യൂസഫലി കേച്ചേരി എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയായിരുന്നു എൻ്റെ പുസ്തകത്തിന് കളക് എഴുതാണ് അപ്പോൾ അന്ന് തൃശ്ശൂർ രാമനിലയത്ത് ചെല്ലുമ്പം അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ എൻ്റെ പാട്ടിനൊക്കെ പരടി എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാറിൻ്റെ പാട്ടിന് ഞാൻ പരടി എഴുതിയിട്ടുണ്ട് അത് റിയാത്തൊരു കൈക്കൂലിയേ കോഴയെന്നാരോ വിളിച്ചു കയ്യിലൊതുങ്ങുന്ന ചെറുതുകയേ കൈമടക്കെന്നും വിളിച്ചു കൈമടക്കെന്നും വിളിച്ചു അതുപോലെ തന്നെ ഒരിക്കലേ കടമ്പനിട്ട ഏഹ് കടമ്പനട്ട സാർ എന്നോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് പാരഡി എഴുതിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഞാൻ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സാറിൻ്റെ കവിതയുടെ ഒരു സ്റ്റൈൽ അതിന് വേണേൽ ഞാനൊരു പാരഡി പറയാം ഏ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതയുടെ സ്റ്റൈൽ അനുകരിച്ചാണ് കടമനട്ടിയുടെ കുറത്തിയാണല്ലോ അതിൽ അതിന് ഒരു ഒരു ഇതിലെ കഥാപാത്രം ഇതൊക്കെ പെട്ടെന്നുണ്ടാക്കുന്ന കഥാപാത്രങ്ങളാണ് ഒരമ്മയും മക്കളുമാണ് കഥാപാത്രങ്ങൾ അവർ തമ്മിൽ വസ്തുതർക്കമുണ്ട് അമ്മയ്ക്ക് ഒരു ഒരു മകനോട് പ്രത്യേക സ്നേഹമുണ്ടെന്ന് മറ്റൊരു മകന് തോന്നുന്നു അപ്പോൾ ഈ മകൻ അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണ് എൻ്റെ പറമ്പിൽ അഞ്ഞിലിത്തടി വെട്ടിവിറ്റില്ലേ വെട്ടിവിറ്റ കാശുകൊണ്ട് എൻ്റെ തള്ളേ നിങ്ങൾ എങ്ങനെ തള്ളയായന്ന് അപ്പോൾ ഈ മോശമായിട്ട് പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി അങ്ങനെ മോശമായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടുണ്ടായിട്ടില്ല ഇല്ലില്ല അങ്ങനെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു ഏറ്റവും സബ്സ്റ്റാൻഡേഡായിട്ടുള്ള വാക്കുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല നമ്മളൊരു നിർദോഷമായിട്ടുള്ളൊരു ഹ്യൂമർ അതിന് ഏറ്റവും നിർദോഷമായ വാക്കുകളിൽ കൂടിയാണ് നമ്മൾ വരുമ്പം അതുകൊണ്ട് ആർക്കും അങ്ങനെ പ്രതിഷേധം തോന്നേണ്ട കാര്യമൊന്നുമില്ല സഹലേ ഞാൻ പറഞ്ഞില്ലേ ലേറ്റസ്റ്റ് ഏത് വിഷയം ഉണ്ടായാലും ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞല്ലോ ഉമ്മൻചാണ്ടി അന്നേരം ഞാൻ പാട്ട് എഴുതി ഇന്നലെ എൻ്റെ നെഞ്ചിൽ കരി കല്ലിനെറിഞ്ഞില്ലേ മുട്ടൻ കല്ലിനെറിഞ്ഞില്ലേ കണ്ണൂരിൽ കായികമേളയ്ക്ക് വന്നപ്പം വിളിച്ചില്ലേ വിളിച്ചില്ലേ ഇനി നമ്മൾ പാരഡിയിൽ നിന്ന് എഴുത്തിലേക്ക് കളക്ടർ കഥ എഴുതുകയാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കളക്ടർ കഥ എഴുതുകയാണ് ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് പാരഡിയം ഇങ്ങനെ വ്യത്യസ്തമായ പേരുകൾ അതും ഊമക്കത്തിന് ഉരിയാട മറുപടി തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ എഴുതിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എഴുത്തിനെ കുറിച്ച് എന്ന് പറയുമ്പോ ഈ മലയാളത്തിൽ ഏറ്റവും കുറവ് പുസ്തകങ്ങൾ പ്രസാധനം ചെയ്യപ്പെടുന്നത് ഹാസ്യ സാഹിത്യ വിഭാഗത്തിലാണ് ഇന്നും ഹാസ്യ സാഹിത്യത്തിനൊരു ഒരു നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കുലീനത ഇന്നും കൈവന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു കാരണം അതിനെ ഇപ്പോഴും സാഹിത്യത്തിൽ ഏതോ ഒരു രണ്ടാം കടയോ മൂന്നാം കടയോ സാഹിത്യ ശാഖയായിട്ടാണ് നമ്മുടെ സാഹിത്യത്തിലെ പലരും നിരൂപകരുൾപ്പെടെയുള്ള ആൾക്കാർ പരിഗണിക്കുന്നത് ഒരു കാലത്ത് സാഹിത്യ പിന്നെ ഈ ഹാസ്യ സാഹിത്യത്തിന് ആ പ്രത്യേകം അവാർഡ് പോലും ഇല്ലായിരുന്നു പല പലവകയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ഹാസ്യ സാഹിത്യം വല്ലപ്പോഴും ഒരാൾക്ക് അവാർഡ് കിട്ടിയെങ്കിലായി അങ്ങനെ ആദ്യമായിട്ട് ഹാസ്യ സാഹിത്യത്തിന് അവാർഡ് കിട്ടുന്നത് വേളുകൃഷ്ണൻകുട്ടിക്കാണ് വേളു കൃഷ്ണൻകുട്ടിയുടെ വേല മനസ്സിലിരിക്കട്ടെ ആ വേല മനസ്സിലിരിക്കട്ടെ എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഹാസ്യ സാഹിത്യത്തിന് വേണ്ടി പ്രത്യേകം അവാർഡ് ഉണ്ടാക്കുന്നത് ചില വർഷങ്ങളിൽ മതിയായ യോഗ്യതയുള്ള പുസ്തകങ്ങളില്ല എന്ന് പറഞ്ഞ് അവാർഡ് നിഷേധിച്ചിട്ടുമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ പറയും ഒരു ഇപ്പോൾ നോവലുകൾ ചെറുകഥകൾ നാടകങ്ങൾ ഒന്നുകൊണ്ട് നാടകങ്ങൾ കുറവായിരിക്കും ആ നോവലുകളും ചെറുകഥകളുമായിട്ട് എത്രയോ പുസ്തകങ്ങളാണ് ഓരോ വർഷം പുറത്തിറങ്ങുന്നത് പക്ഷേ ഹാസ്യ സാഹിത്യത്തിൽ ഒരു വർഷം പരമാവധി ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പത്ത് പുസ്തകത്തിൽ കൂടുതലിറങ്ങാറില്ല അതിന് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഈ ഏതൊരു സാഹിത്യമാണെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം മനസ്സിലായല്ലേ ഇപ്പം ഒരു വീക്കിലി വീക്കിലി ഒരു ലേഖനം നാലഞ്ച് ലേഖനങ്ങൾ ലേഖനങ്ങളുണ്ടാകും ഒരു കവിതയുണ്ടാവും ഒക്കെ ഉണ്ടാകും പക്ഷെ ഒരിക്കലും ഒരു ആ വീക്കിലിയിലും ഒരു ഹാസ്യ സാഹിത്യ രചന ഉണ്ടാവില്ല അല്ലേ പത്രങ്ങളും അത്യാവശ്യം ചില പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുന്നുള്ളൂ ഇപ്പം പല പത്രങ്ങളും മിഡിൽ പേജ് കോളം എന്നുള്ള നിലയിൽ മാതൃഭൂമിയിൽ മനോരമ മാതൃഭൂമിയിലാണ് അത് കൂടുതൽ വരുന്നത് ഒക്കെ ഉണ്ടാകും അപ്പോൾ എനിക്കങ്ങനെ കുറച്ച് ചില പത്രങ്ങളിൽ നർമ്മം പർമ്മങ്ങളൊക്കെ എഴുതുന്ന പ്രത്യേകിച്ച് സിനിമാ താരങ്ങളുടെ അങ്ങനെ പോലും പോലെ പോലീസ് വളരെ കുറവാണ് അപ്പം ഇതിന് ഇപ്പം ഒരു ഒരു ഹാസ്യ ഒരു സാഹിത്യ മേഖല വളരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മുടെ മീഡിയാസ് പ്രാധാന്യം കൊടുക്കണം അല്ലേ അത് പലപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഈ ഹാസ്യമെന്ന് പറയുന്നത് എന്തോ മോശമാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് തമാശ പറഞ്ഞാൽ വെയിറ്റ് പോകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അല്ലേ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയിലെ മൊത്തത്തിൽ ഇന്ത്യയിൽ നമ്മൾ ഞാനൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു കവിയരങ്ങിൽ ഒരു കവി കവിത വായിക്കുന്നു മനസ്സിലായാലും ഇല്ലെങ്കിലും ആൾക്കാർ വാ 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 എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും ഇവിടെ നമ്മുടെ മുമ്പിൽ ചിരിക്കാനിരിക്കുന്ന ആൾക്കാർ എന്നാ എന്നെ ഒന്ന് ചിരിപ്പിക്കടാം എന്നുള്ളൊരു വെല്ലുവിളിയോട് കൂടിയിട്ട് ഒരു പ്രത്യേക ഈഗോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരെ ഇതിനെയൊക്കെ മറികടന്നിട്ട് വേണം നമുക്ക് അവരെ ചിരിപ്പിക്കാൻ അപ്പോൾ മലയാളിയെ ചിരിയെ പ്രതിരോധിക്കുന്ന ഏതൊക്കെയോ ഘടകങ്ങൾ മലയാളി ബോധപൂർവം എൻ്റെ മനസ്സിൽ വളർത്തിയെടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു മുപ്പത് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കങ്ങനെ ഒരു ദോഷം സംഭവിച്ചില്ല എൻ്റെ ഗ്രാഫ് എപ്പോഴും മേളിലേക്ക് തന്നെ പോയിട്ടുള്ളൂ അങ്ങനെ ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല കാരണം ഒരു ഡെഡിക്കേറ്റഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത് അല്ലാണ്ട് ആളുകൾ ആരെ ഇപ്പോൾ തമാശയാണ് പറയുന്നതെങ്കിൽ പോലും ഞാനതിനെ തമാശയായിട്ടല്ല എടുത്തത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത് മനസ്സിലായി അത്രമാത്രം വളരെ അത്രമാത്രം ഇൻവോൾവ്മെൻ്റോട് കൂടിയാണ് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എനിക്കതിനെ ചിരിയര അല്ലെ ഞാനൊരു വൺമാൻ ഷോ നടത്തുന്നുണ്ട് ഒന്ന് ഒന്നൊന്നര മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന നോൺ സ്റ്റോപ്പ് പ്രസംഗമാണ് അതിൽ അപ്പോൾ അത് ഭയങ്കര ഹൈലി റിസ്ക്കിയാണത് അത് ഒന്നര മണിക്കൂർ ഓഡിയൻസിനെ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അത് വളരെ അനായാസമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് സർ നർമ്മ പ്രഭാഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒന്നര മണിക്കൂറോളം സംസാരിക്കാറുണ്ട് നിർത്താതെ സംസാരിക്കാറുണ്ട് മാൻ ഷോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേരളത്തിലും വിദേശത്തുമായിട്ട് നിരവധി പ്രോഗ്രാംസും സർ ചെയ്തിട്ടുള്ളതായിട്ട് അറിയാം അപ്പൊ എങ്ങനെയാണ് പൊതുവേ ഉള്ള റെസ്പോൺസ് എവിടെയുള്ള ആൾക്കാർക്കാണ് ഈ ചിരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ചിരിക്കാൻ കേരള മലയാളികൾക്കാണെന്ന് പറഞ്ഞു പക്ഷെ എവിടെയുള്ള മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പക്ഷെ ആ ബുദ്ധിമുട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാറുണ്ട് കാരണം ഒന്ന് രണ്ടെന്ന് പറയുമ്പോൾ ഒരു ഐസുകാരൻ വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ധരിക്കുന്നത് ഞാനെന്തോ ഹാഷ് പുഷ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് പക്ഷേ അതൊരു ഘടകമായിരിക്കും നമ്മൾ പ്രതിരോധിക്കുന്ന ഒരു ഘടകമായിരിക്കും പക്ഷേ അല്ലെങ്കിൽ തന്നെ നമ്മളടക്കല്ലേ ഒരു തമാശ പറയാൻ വന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ടെലിവിഷൻ ഷോസ് ഒക്കെ നടക്കാൻ നേരത്ത് മുന്നിലിരിക്കുന്ന ചില ആൾക്കാർ ചിരിപ്പിക്കുക ചിരിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലിരിക്കുന്ന കാണാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാർക്ക് പൊതുവേ സർ നേരത്തെ നമ്മളിങ്ങനെ ഞാൻ ചിരിക്കില്ല നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിക്കുമല്ലോ പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലേ അതെ ഇപ്പം എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞാൽ എനിക്കതൊരു വലിയ പ്രശ്നമായി മാറുന്നില്ല കേട്ടോ കാരണം അന്ന് പറഞ്ഞാൽ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ വൺമാൻഷം നടത്താൻ പറ്റുള്ളൂ നല്ല കോൺഫിഡൻസ് വേണം അതായത് ആളുകൾ ഞാൻ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞാൽ ആളുകൾ ചിരിക്കാൻ ഇടയുണ്ട് എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അതേറെ ശരിയായിരുന്നു അത് മാത്രല്ല ഇതിപ്പോ നമ്മൾ പല സ്ഥലങ്ങളിൽ പ്രയോഗിച്ച് ടെസ്റ്റ് ചെയ്തായത് കൊണ്ട് റിസൾട്ട് അങ്ങനെ തന്നെ ആയിരിക്കും വിജയം തന്നെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് പറയുന്നത് പിന്നെ രണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്നെ തന്നെ പരിഹസിക്കാറുണ്ട് പക്ഷെ ആൾ എന്നെ പരിഹസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഞാൻ അത് എനിക്ക് ഈ ഇന്നസെൻറ്റിൽ നിന്നും കലാപനമണിന്നൊക്കെ കിട്ടിയ ഒരു 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 ഇതാണ് കേട്ടോ അതായത് എൻ്റെ ഇപ്പം എൻ്റെ നിറം കറുപ്പാണ് ഏഹ് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വണ്ണമുണ്ട് എനിക്ക് പൊക്കം കുറവാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾ അപ്പം എന്നെ തന്നെ പരിഹസിച്ച് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുമ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു ആറ് മാസം മുമ്പ് തായ്ലൻഡിൽ പോയി തായ്ലൻഡിൽ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു ഷോയാണ് സഫാരി ഷോ മൃഗങ്ങളുടെ പ്രകടനമാണ് പത്തയ്യായിരം ആൾക്കാരാണ് ഷോയ്ക്കും കയറുന്ന അപ്പോൾ അവിടെ കുരങ്ങന്മാരുടെ ക്രിക്കറ്റ് കളിയുണ്ട് എന്ന് പറയുന്ന കുരങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ കുരങ്ങന്മാരുടെ കൂടെ പോയി ഫോട്ടോ എടുക്കും അപ്പം തന്നെ പ്രിന്റ് കിട്ടും കേട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പം ഞാനും പോയി ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് ആ പ്രിൻറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഭാര്യയെ കാണിച്ചു എടി ഇത് ഞാൻ തായ്ലൻഡിൽ തായ്ലൻ്റില് പോയിപ്പോൾ കുരങ്ങ ഒറാങ്ങുട്ടാനെന്ന് പറയുന്ന കുരങ്ങന്മാരുടെ കൂടെ നിന്ന് എടുത്ത ഫോട്ടോയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഭാര്യയുടെ മറുപടി സൂക്ഷിച്ച് നോക്കിയിട്ട് ഇതിലേതാണ് മനുഷ്യൻ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചതല്ല ഞാൻ ഭാര്യ കഥാപാത്രമാക്കുകയാണ് അതല്ലേ ഭാര്യ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ പല സംഭവങ്ങളിലും അത് വേളു കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ടെക്നിക്കാണ് ഈ ഭാര്യമാരെ കഥാപാത്രങ്ങളാക്കുക വേറെ വേറെ ആരെങ്കിലും കഥാപാത്രങ്ങളാക്കിയാൽ ആളുകൾ കൂടുതലും പ്രതിഷേധിക്കില്ലേ ഇങ്ങനെ സ്വയം എന്നെ പരിഹസിക്കുന്ന ഒരുപാട് തമാശകൾ അത് സ്റ്റേജിൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും കേട്ടോ അതിന് മറ്റൊരു ഉദാഹരണം പറയാം ഭാര്യ കഥാപാത്രമാക്കിക്കൊണ്ടുള്ളൊരു തമാശയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കുണ്ടമൺകടവെന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഭാഗത്താണ് ഏതാനും മാസങ്ങൾക്കുമ്പ് മലയാള മനോരമ ഒരു ക്ലാസിഫൈഡ് പരസ്യം വന്നു കുണ്ടമാൻ കടവിലെ ഏതോ ഒരു വീട്ടിൽ പോത്തിനെ വിൽക്കാനുണ്ടെന്ന് അപ്പോൾ ഈ പോത്തിനെ വിൽക്കാനുണ്ടെന്നുള്ള പരസ്യം കണ്ട കണ്ടാൾ ഈ പോത്തിനെ വിൽക്കാനുള്ള വീട് എൻ്റെ വീട് തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് യാതൊരു സംശയം കൂടാതെ നേരെ ഗേറ്റ് കടന്ന് വന്ന് കോളിംഗ് ബില്ലിൽ പ്രസ് ചെയ്യുന്നു ശബ്ദം കേട്ടു പോയി ഭാര്യ വാതിൽ തുറക്കുന്നു വന്ന ആൾ ആമുഖം ഇല്ലാതെ പറയുകയാണ് ഇവിടെ ഒരു പോത്തിനെ വിൽക്കാനുണ്ടെന്നുള്ള പരസ്യങ്ങൾ ഞാൻ വന്നതാണ് പോത്തിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ഭാര്യ നോക്കി നിങ്ങളെ ആരോ അന്വേഷിക്കുന്നു അപ്പം ഇതേപോലെയുള്ള തമാശകൾ ഇതൊക്കെ വളരെ ലളിതമായ തമാശകളാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ഇതിനകത്ത് നമ്മൾ തമാശയിൽ ലയിച്ച് ചിരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ഈഗോ ഇല്ല കേട്ടോ ഏ അത് ഇപ്പം പ്രായഭേദമില്ല ലിംഗഭേദമില്ല ഒന്നുമില്ല ഏ അപ്പം എല്ലാവർക്കും മനസ്സിലാകണം ഇപ്പം ചില തമാശക്കാരുണ്ട് വളരെ ബുദ്ധിജീവി സ്റ്റൈലിൽ ജാടയൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് അങ്ങനെ ഒരു തിരിശീലമില്ല ഞാൻ എല്ലാവർക്കും മനസ്സിലാകണം അതായത് ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന ലാഘവത്തോടെ അത് നമ്മുടെ മനസ്സിലേക്ക് അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് കടക്കണം അതാണ് ആ രീതിയിലുള്ള ഏറ്റവും ലളിതമായ തമാശകൾ കുട്ടികളും ആസ്വദിക്കണം പ്രായമുള്ളവരും ആസ്വദിക്കണം സ്ത്രീകൾ ണം ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഏറ്റവും നല്ല ഓഡിയൻസ് സ്ത്രീകളാണ് ഏ കാരണം സ്ത്രീകൾ പൊതുവെ ഇന്നസൻ്റ് ആണ് കേട്ട അതിന് രണ്ടാമത്തെ കാര്യം അതിന് പറയുക കാര്യം എന്നറിയാം ഞങ്ങൾ ഈ ഫൈനാൻസ് സൊസൈറ്റിയുടെ ഒക്കെ ചിരിരംഗങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ തമാശ പറയുമ്പോഴത്തേക്ക് സ്ത്രീകൾ തിരിച്ചു തുടങ്ങും ഈ അടുത്തിരിക്കുന്ന ഭർത്താവിന് അത് ഇഷ്ടപ്പെടത്തില്ല ഓ ഞാൻ വീട്ടിൽ കിടന്ന് എന്തെല്ലാം തമാശ പറഞ്ഞിട്ട് നിനക്ക് ചിരിക്കാൻ വയ്യല്ലേ ഇപ്പോൾ എവിടെന്നോ വന്നൊരുത്തം പറഞ്ഞ് തമാശ കെട്ടി ചിരിച്ച് നീ അങ്ങോട്ട് വന്നേര് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം ആ ചിരി സ്ത്രീയപ്പം ചിരിയടക്കും ഞാൻ പറഞ്ഞത് സ്ത്രീകൾ പൊതുവെ വളരെ ഇന്നസൻറ്റി ഞാൻ എൻ്റെ ഓഡിയൻസിന് എല്ലാം ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ആരെങ്കിലും ക്യാമറ ഏൽപ്പിക്കും ചിരിക്കുന്ന മുഖങ്ങളെല്ലാം ഒപ്പിയെടുത്തോളെന്ന് പറയും അല്ലേ അത് നോക്കുമ്പോഴത്തേക്ക് ആളുകൾ വാതിറന്ന് ചിരിക്കുന്ന എല്ലാ കൂടുതലും സ്ത്രീകളാണ് ഇപ്പൊ ഈ തമാശകളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഹാസ്യവുമായി ബന്ധപ്പെട്ട് നിരവധി ടെലിവിഷൻ ഷോ ഒക്കെ ഇപ്പൊ ഒരുപാടെണ്ണമുണ്ട് പൊതുവേ ഇന്നത്തെ ഒരു തമാശകളുടെ ഒരു നിലവാരം കുറയുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ ഞാൻ സാറിൻ്റെ കാര്യമല്ലേ ഞാൻ പറയുന്നത് പക്ഷേ ഒരു മാറി നിന്ന് നമ്മൾ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളുടെ നിലയിൽ നമ്മളിപ്പോൾ നിലവാരം നോക്കിയാണ് ചിരിക്കുന്നത് വരുന്ന റിഫ്ലക്ഷൻ ആണ് അല്ലേ അത് വരുന്നു നമ്മൾ ചിരിക്കുന്നു അല്ലാണ്ട് ഞാൻ നിലവാരമുള്ള തമാശകൾക്ക് ചിരിക്കൂ ഈ തമാശയ്ക്ക് തമാശക്ക് എന്ന് നമ്മൾ ഒരു രാസപരിശോധന നടത്തിയിട്ടൊന്നും അല്ലെന്ന് പറയുന്നത് സൂചിപ്പിക്കണ്ടായിരുന്നു അതെന്ന് പറയുന്നത് ചില വാക്കുകൾ അതിപ്പോൾ ഞാൻ പറയാം ഒരു ഒരു പാരഡി ഞാൻ പണ്ട് കേട്ടപ്പോൾ തന്നെ ഒരു മധുര മധുരക്കിഴങ്ങത്തിൻ്റെ ഒരു മധുര മധുരക്കിഴങ്ങിൻ്റെ വലിപ്പത്തി ലെവളുടെ പെടലിക്ക് മുഴ വന്നു പക്ഷെ അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ ഇറിറ്റേഷനാണ് തോന്നുന്നത് ആ രീതി അതാണ് ഞാൻ പറഞ്ഞത് അതൊരു സ്റ്റൈ അതൊരു മോശപ്പെട്ട ഒരു രചനയായിട്ട് എനിക്ക് തോന്നുന്നു സാറ് ഫേസ്ബുക്കിലൊക്കെ വളരെയധികം സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് ആ ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ശരിയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാൾ ഞാനായിരിക്കും അതിനൊരു അവാർഡ് ഏർപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഗുണ ദോഷമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരുപക്ഷെ നമ്മളെ ശത്രുവായിട്ട് ഡിക്ലെയർ ചെയ്യും എനിക്ക് രാഷ്ട്രീയമില്ലാത്ത ഒരാളാണ് മനസ്സിലായില്ലേ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമില്ല അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ എന്തെങ്കിലും പോരായ്മ വേണ്ടാലും ഞാനതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കാറുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ വിഷയവും ഞാൻ പൊളിറ്റിക്കൽ സയൻസിലാണ് ഞാൻ പി ജി എടുത്തത് അങ്ങനെ മൊത്തത്തിൽ എനിക്ക് അതിനോട് താല്പര്യമുണ്ട് പിന്നെ തമാശകൾ ഞാൻ ഇതിൽ ടെസ്റ്റ് ചെയ്യും ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് പേരെങ്കിലും അത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ആ തമാശ സ്റ്റേജിൽ പറഞ്ഞാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗുണങ്ങളും ഉണ്ട് സർ ഈ നമ്മൾ തീരെ തൊട്ടുപോകാതെ തീരെ ഒരു നമ്മൾ ടച്ച് ചെയ്യാതെ വിട്ട ഒരു മേഖലയാണ് സാറിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതേ ഇല്ല അപ്പൊ ആ ഒരു സമ നമുക്ക് സമയപരിമിതി വളരെയധികം വലിയൊരു പ്രശ്നമാണ് അപ്പോ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ജോലിയും ഇതും കൂടെ എങ്ങനെയാണ് കൊണ്ടുപോയത് അത് അത് സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ പിന്നെ ഒരുപാട് ദീർഘകാലം ഗവൺമെന്റ് സർവീസിലായിരുന്നു എട്ട് നാലു മാസമാണ് എൻ്റെ സർവീസ് ഉണ്ടായിരുന്നത് എനിക്ക് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ അടുത്ത മാസം ഞാൻ അഞ്ച് പോവുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറുപത്തഞ്ചാം വയസ്സിൻ്റെ എത്തി നിൽക്കുകയാണ് ഏ ഇത്രയും ദീർഘമായ സർവീസൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇന്നിപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്ര പോലും സർവീസ് കിട്ടും അല്ലേ ഇതിൽ പതിനാറ് വർഷം ഞാൻ ഐ എ എസ്സിലായിരുന്നു ഐ എ സീസിൽ തന്നെ രണ്ട് ജില്ലകളിൽ കളക്ടറാകാനുള്ള ഭാഗ്യമുണ്ടായി പിന്നെ ഗവൺമെൻറ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞത് ഐ എ സീൽ ഞാനൊരു റോഡ്മാനം ഉണ്ടായിരുന്നു അത് ഇനി എനിക്കും ഇനി എന്നെപ്പോലൊരാൾ ഇനിയും ഉണ്ടാകാൻ പോകണില്ല എനിക്ക് മുമ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം തമാശ പറയുന്ന ഒരു ഐ എസ് കാരൻ ആ ഐ എ എസ് സങ്കല്പങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരാളാണ് ഇതുകൊണ്ട് തന്നെ എൻ്റെ പല മേലധികാരികൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഏഹ് ഇപ്പോൾ കാസർഗോഡ് കളക്ടറേ ആയിട്ട് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ആദ്യത്തെ തമാശ പ്രസംഗം കേട്ടപ്പോൾ ആളുകൾക്ക് ആദ്യം ഒരു ഞെട്ടലാണ് തോന്നിയത് ഏ കളക്ടർ തമാശ പറയുക പക്ഷേ ആ തമാശ കൊണ്ട് തന്നെ ജനങ്ങളെ മുഴുവൻ ഞാൻ കയ്യിലെടുത്തു മനസ്സിലായില്ലേ ഇപ്പം രണ്ട് പ്രാവശ്യം കളക്ടറായപ്പോഴും ജനങ്ങൾക്കിടയിൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പോപ്പുലാരിറ്റിക്ക് കാരണം എനിക്ക് ആ ഈ അനായാസമായിട്ട് എൻ്റെ പ്രസംഗത്തിലൂടെ ആളുകളെ കൈയ്യെടുക്കാൻ സാധിച്ചു അപ്പോൾ അവരിൽ ഒരാളാണ് ഞാൻ വെറുതെ സാധാരണക്കാരനാണ് ഞാൻ എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ അവരെന്നെ വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു എനിക്കത് നല്ല കോൺഫിഡൻസാണ് ഞാനൊരു ജനകീയ കളക്ടറായിരുന്നു ഇത്രയോ പേരെന്നെ പൂഴ്ത്തി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഈ ഇത് ഒരുപാട് ഹാരാസ്മെൻ്റ് ഒക്കെ ഉണ്ടായി ഇപ്പോൾ തന്നെ ഈ ലക്കം കേരള ശബ്ദത്തിൽ ഡോക്ടർ ബി അശോക് എന്നെ പറ്റി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് നാല് അതിൽ ഞാൻ സർവീസിൽ അനുവദിച്ച ഹറാസ്മെന്റിനെ പറ്റി മാത്രമുള്ളൊരു ലേഖനമാണ് പക്ഷേ ഇന്ന് സംതൃപ്തനാണ് വേറൊന്നും കൊണ്ടല്ല എന്നോടൊപ്പം പെൻഷനായ പല ആൾക്കാരും വിസ്മരിക്കപ്പെട്ടെങ്കിലും ഞാനിന്നും ലൈം ലൈറ്റിലുണ്ട് ഒരു മാസം തന്നെ ഏറ്റവും കുറഞ്ഞ എട്ട് പത്ത് സ്ഥലങ്ങളിൽ തന്നെ സംസാരിക്കാൻ വിളിക്കുന്നുണ്ട് എനിക്കതുകൊണ്ടൊരു ഒരു വരുമാനം മാത്രമല്ല ഞാനിപ്പോഴും മനസ്സെപ്പോഴും ഫ്രഷാണ് എനിക്കിപ്പോൾ ഇത്രയും വയസ്സായെങ്കിലും എൻ്റെ മനസ്സൊരു ഇരുപത്തെട്ട് വയസ്സുകാരൻ്റെ മനസ്സ് പോലെ തന്നെ പ്രസന്നമാണ് തീർച്ചയായും സമയപരിമിതി പോലും നമുക്ക് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിനും അതോടൊപ്പം തന്നെ ഗാനങ്ങൾ പാടി തന്നതിനും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായി കാണും ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി എനിക്ക് നന്ദി